ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോണത് കാനറ ഇ പാസ്ബുക്കാണ്. ഇ പാസ്ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്ബുക്കെല്ലാം നമ്മളുടെ മൊബൈൽ ഫോണിൽ തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇതിൽ ചില സ്ക്രീൻഷോട്ട്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ എൻട്രീസും പാസ്ബുക്കിൽ കിട്ടുന്നത് മൊബൈലിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പാസ്ബുക്ക് കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ മൊബൈൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാ എൻട്രീസും കാണാൻ പറ്റും. ആ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് കാനറ ഇ പാസ്ബുക്ക് ആപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഐഫോൺ ആണെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ പോയി നോക്കണം. ഇപ്പോൾ കാനറ ഇ പാസ്ബുക്ക് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം അവിടെ താഴെ ഇങ്ങനെ കുറേ സ്ക്രീൻഷോട്ട്സൊക്കെ കാണാം. നമുക്ക് എടുത്ത് കൺഫേം ചെയ്യാം. നമ്മൾ ആദ്യം കാണിച്ചതുപോലെ അതിൽ കുറേ ഫ്രണ്ട് പേജും സിക്സ് ഡിജിറ്റ് പിന്നും കസ്റ്റമർ ഐ ഡി ഇതുപോലത്തെ പേജസൊക്കെ ആയിരിക്കും നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് ആപ്പിൽ. അത് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കാണിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇതിൽ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ പാസ്ബുക്ക് ആപ്പിൽ. അപ്പോൾ നമുക്ക് ഹാർഡ് കോപ്പി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ബുക്കായിട്ട് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും. നമുക്ക് ഇൻസ്റ്റാളേഷൻ കൊടുക്കാം. ഇൻസ്റ്റാളേഷൻ ഇങ്ങനെ ഇത്തിരി ടൈം എടുക്കും. കണക്ഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. 10.67 MB ഉണ്ട് ഇത്. ഫയൽ സൈസ് വളരെ കൂടുതലല്ല, എന്നാൽ പോലും ഇത്തിരി ടൈം എടുക്കും കണക്ഷൻ സ്ലോ ആണെങ്കിൽ. ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 4.6 റിവ്യൂസ് ഉണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ആപ്പാണ്, ഈസി ആപ്പാണ്. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്കൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ഫസ്റ്റ് ഹോം പേജിൽ. അത് ഇത്തിരി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് സ്ക്രീൻ എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് അനേബിൾ ടു പ്രോസസ് ദ റിക്വസ്റ്റ്, അത് നെറ്റ് കണക്ഷനൊക്കെ സ്പീഡിലുള്ളതായിരിക്കണം. ഇപ്പോൾ കസ്റ്റമർ ഐ ഡി മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ കസ്റ്റമർ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമ്മളുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ കസ്റ്റമർ ഐ ഡി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കസ്റ്റമർ ഐ ഡി കിട്ടും. അത് നോക്കി എൻ്റർ ചെയ്യണം. പിന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് ആയിരുന്നപ്പോൾ കസ്റ്റമർ ഐ ഡി നിങ്ങളുടെ പഴയ പാസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഏറ്റവും ആദ്യം ഒരു 2 ചേർത്ത് കൊടുക്കുക. മെർജിങ്ങിന് ശേഷം, കാനറ ബാങ്കിലേക്ക് മെർജ് ആയതിന് ശേഷം അതിന് ആ കസ്റ്റമർ ഐ ഡീൻ്റെ ഫ്രണ്ടിൽ ഒരു 2 ചേർത്ത് കൊടുക്കുക, എന്നിട്ടാണ് എൻട്രി ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിൻ്റെ എഫ് എ ക്യൂലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കസ്റ്റമർ ഐ ഡിയും മൊബൈൽ നമ്പറും നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റിൽ 9-1 എന്ന് പറയുന്ന കോഡാണ്, അത് ഇന്ത്യയുടെ കോഡാണ്, അതൊന്നും മാറ്റണ്ട. എന്നിട്ട് നമ്മളുടെ നോർമൽ 10-digit മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് പ്രസ് ചെയ്യുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റായിട്ടാണ് എൻട്രി ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ അതുപോലെ മെസ്സേജസ് വരും ഇതിൽ. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന്. ഇതിൽ നമ്മൾ ആദ്യം ഒന്ന് തെറ്റിച്ചായിരിക്കും കൊടുക്കുന്നത്. അത് കാണിച്ചുതരാൻ ഇൻവാലിഡ് കസ്റ്റമർ ഐ ഡി, കസ്റ്റമർ ഐ ഡി തെറ്റിച്ചാണ് കൊടുത്തത്. അപ്പോൾ ഇൻവാലിഡ് കസ്റ്റമർ ഐ ഡി എന്ന് മെസ്സേജ് വന്നു. നമുക്ക് കറക്റ്റായിട്ട് കസ്റ്റമർ ഐ ഡി കൊടുക്കാം, പക്ഷേ മൊബൈൽ നമ്പർ നമുക്ക് തെറ്റിച്ച് കൊടുക്കാം. അങ്ങനെ നോക്കി അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കാം. കാരണം നമ്മളുടെ ബാങ്കിൽ കറക്റ്റ് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഇൻവാലിഡ് കസ്റ്റമർ ഐ ഡി, മൊബൈൽ നമ്പർ, കണ്ടോ, അത് രണ്ടും മാച്ച് ആയില്ല. അപ്പോൾ ബാങ്കിൽ കൺഫേം ആക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൽ രജിസ്റ്റർ ആവില്ല. അത് നമ്മളിപ്പോൾ കറക്റ്റായി കൊടുത്തതിന് ശേഷം ഉണ്ടെങ്കിൽ അടുത്ത സ്ക്രീനിൽ യൂസർ ഒ ടി പി ചോദിക്കും, അത് ഓട്ടോമാറ്റിക്കലി റീഡ് ആയിക്കോളും, നമ്മൾ എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അടുത്തതിൽ കണ്ടോ, എൻ്റർ ന്യൂ 6-digit പിന്നും കൺഫേം എം പിന്നും. കുറേ പേര് മിസ്റ്റേക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ആ ഒ ടി പി എൻ്റർ ചെയ്യും. അത് ചെയ്യരുത്. ഇത് നിങ്ങളുടെ പുതിയ എം പിൻ നിങ്ങൾക്ക് എന്താണോ സെറ്റ് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. 6-digit, 6-digit ഈസി. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, യുവർ രജിസ്ട്രേഷൻ ഇസ് കംപ്ലീറ്റ്. അപ്പോൾ രജിസ്റ്റർ ആയി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഈസി ആപ്പാണ്. അപ്പോൾ ഇതിൽ ആദ്യം 6-digit എം പിൻ അടിക്കാൻ പറയും, നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തില്ലേ, അത് എൻ്റർ ചെയ്യാൻ കൊടുക്കുക. ഇതേ ഇപ്പം ഞാൻ താഴെ നിന്ന് FAQ ആണ് എടുത്തത്. അതിൽ സംശയങ്ങളൊക്കെ ഉള്ളത് അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, കസ്റ്റമർ ഐ ഡി എവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് പറയുന്നുണ്ട് ഫിസിക്കൽ പാസ്ബുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും ഞാൻ പറഞ്ഞ പോലെ. പിന്നെ പഴയ സിൻഡിക്കേറ്റ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആദ്യം 2 ആഡ് ചെയ്ത് കൊടുക്കുക. 20 crore ആഡ് ചെയ്യാന്നാണ് ഈ പറയുന്നത്. അതായത് 2 ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിൽ. മൊബൈൽ നമ്പർ രജിസ്റ്റർ, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്യുക. OTP റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ സിം കാർഡൊക്കെ കറക്റ്റായിരിക്കണം. ഇപ്പോൾ ഇമെയിലേക്കും OTP വരും എന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, രജിസ്റ്റർ ആണെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ ഹൗ ടു രജിസ്റ്റർ യൂസിങ് ഇൻ്റർനാഷണൽ നമ്പർ. ഇൻ്റർനാഷണൽ നമ്പറിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഫ്രണ്ടിൽ 9-1, അത് അവിടെ മാറ്റാം എന്നുള്ള ഡീറ്റെയിൽ. പിന്നെ അക്കൗണ്ട് അവിടെ എഡിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അക്കൗണ്ട് ഈസ് നോട്ട് ഡിസ്പ്ലേഡ് ഇൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ വരുന്ന എറർ ആണെങ്കിൽ ആദ്യം നിങ്ങൾ ആപ്പ് നോമിനിയൊക്കെ ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഗ്യാരണ്ടറൊക്കെ ആണ് നിങ്ങളുണ്ടെങ്കിൽ അത് ആ അക്കൗണ്ട്സ് ഒന്നും നിങ്ങളതിൽ കാണിക്കില്ല. പിന്നെ മൈ അക്കൗണ്ട് ഈസ് നോട്ട് ലിസ്റ്റഡ് ഇൻ പാസ്ബുക്ക് ഓപ്ഷൻ, ട്രാൻസാക്ഷൻ ആർ നോട്ട് ഡിസ്പ്ലേഡ് ഇൻ പാസ്ബുക്ക് ഓർ പാസ് ഷീറ്റ്, ഐ എം നോട്ട് ഗെറ്റിംഗ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, വാട്ട്സ് ദ പാസ്വേഡ് ടു ഓപ്പൺ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനത്തെ എല്ലാ ഡൗട്ട്സും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
പ്ലീസ് യൂസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഫസ്റ്റ് ആൻഡ് ദെൻ ട്രൈ അഗെയിൻ ഇൻ പാസ്ബുക്ക് ഓപ്ഷൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ട്രൈ ചെയ്താൽ ഈ എററൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. ഇതിൽ ഐ എം നോട്ട് ഗെറ്റിംഗ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ മൈ ഇമെയിൽ ഐ ഡി സ്ഥിരമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അത് സ്പാം ജങ്ക് ഫോൾഡറൊക്കെ ചെക്ക് ചെയ്യുക. PDF വേർഷനുണ്ട്, എക്സൽ വേർഷനുണ്ട്. എക്സൽ വേർഷനാണ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ PDF വേർഷനിൽ എനിക്കും ചിലപ്പോൾ മെയിൽ കിട്ടാറില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം കൊടുത്ത 6-digit പിൻ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡു യു വോണ്ട് ടു റീസെറ്റ് എം പിൻ? ആ താഴെയുള്ള ഓപ്ഷൻ ആയിരുന്നു അത്, വേണ്ട. നമ്മൾ കറക്റ്റ് എം പിൻ എൻ്റർ ചെയ്ത് കൊടുത്തു, ലോഗിൻ ചെയ്തു. അപ്പോൾ ഫ്രണ്ട് പേജാണ് ഈ കാണുന്നത്. അക്കൗണ്ട് ഡീറ്റെയിൽ, പാസ്ബുക്ക്, പേഴ്സണൽ, പ്രൊഫൈൽ പിക്ചർ, ഫീഡ്ബാക്ക്. ഏറ്റവും താഴത്തെ ഓപ്ഷനാണ് ഫീഡ്ബാക്ക്. അത് നമുക്ക് വല്ല ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് അടിച്ചു കൊടുക്കുക. റിഫർ എ ഫ്രണ്ട് ഉണ്ട് താഴെ ഏറ്റവും ബോട്ടമിൽ. അലേർട്ട് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും ബോട്ടത്തിൽ. റിഫർ എ ഫ്രണ്ട് ഒന്നും വർക്കാവുന്നില്ല. അലേർട്ട്സിൽ നോക്കുമ്പോൾ അതിലൊന്നും ഇല്ല. പ്രൊഫൈൽ പിക്ചർ കാണിക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ. അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അപ്പോൾ പെർമിഷൻ ചോദിക്കും. അതുപോലെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണാം അവിടെ. അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓപ്ഷനിൽ നമ്മുടെ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് എത്രയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു SB അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു SB അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ, ബ്രാഞ്ച്, അതിലുള്ള ബാലൻസ്, ഒരു ജസ്റ്റ് ഓവർവ്യൂ ഏറ്റവും ആദ്യം ജസ്റ്റ് കാണാൻ മാത്രം. പിന്നെ സെക്കൻഡ് ഓപ്ഷനാണ് പാസ്ബുക്ക്. അപ്പോൾ അതിൽ സേവിങ്സ് മാത്രമേ ഉള്ളതും സേവിങ്സ് മാത്രം കാണിച്ച് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ആ സർക്കിളിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുമ്പോൾ ഇതാണ് മെയിൻ ആവശ്യമുള്ളത് നമുക്ക് പാസ്ബുക്കിൽ കിട്ടേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഡെബിറ്റ് DR എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയ എമൗണ്ടാണ് കേട്ടോ. ഇത് ഒരു ടേമാണ്. CR എന്ന് പറയുന്നത് ക്രെഡിറ്റ്, നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നുള്ള എമൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാം. ഏറ്റവും ടോപ്പിലാണ് ലേറ്റസ്റ്റ് എൻട്രി വരാം. ലേറ്റസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് അതിനെ പുള്ള് ചെയ്താൽ അത് റിഫ്രഷ് ആയിക്കോളും, പുതിയ എൻട്രി കാണാം. പിന്നെ പേഴ്സണൽ ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും നോർമലി അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ എന്നാലും നമുക്ക് പേഴ്സണൽ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര എക്സ്പെൻസ് ആയി എന്നൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു എക്സ്ട്രാ അഡീഷണൽ ഫീച്ചറാണ്. ഇപ്പോൾ ഇതിൽ ക്രിയേറ്റ് ലെഡ്ജർ, നമുക്ക് ഒരു ഡേറ്റിൽ ഓപ്പൺ ചെയ്യാം, നമ്മൾ എത്ര സ്പെൻഡ് ചെയ്ത്, അതിൻ്റെ ഓപ്പണിങ് എത്ര, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു പേഴ്സണൽ ഡയറി കീപ്പ് ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേഞ്ച് എം പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് 6-digit പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്മൾ, പിന്നെ ചേഞ്ച് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട്. കലണ്ടറിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കലണ്ടർ വന്നു, അതിൽ ഏതൊക്കെ ഡേയ്സ് ആണ് ബ്രാഞ്ച് ഹോളിഡേ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്ഥിരം കൺഫ്യൂഷനാണ് ഏത് സാറ്റർഡേ ആണ് വർക്കിംഗ് ഏതല്ല. അപ്പോൾ ഇത് എടുത്ത് നോക്കിയാൽ നമുക്കത് ക്ലിയർ ആയി കിട്ടും. അങ്ങനെ ഒരു യൂസ് ഉണ്ട് ഇതിൽ. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞിരുന്നു ഇമെയിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, അത് PDF, എക്സൽ. അത് കഴിഞ്ഞിട്ട് സെറ്റിങ്സിൽ നമുക്ക് ബയോമെട്രിക് എനേബിൾ ചെയ്യാം. അതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മൾ ഫിംഗർ പ്രിൻ്റ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാം. അത് ലാസ്റ്റ് ഓപ്ഷനാണ് എനേബിൾ ഫിംഗർ പ്രിൻറ്റ്. അത് എനേബിൾ ചെയ്യുമ്പോൾ 6-digit എം പിൻ ചോദിക്കും. സെക്യൂരിറ്റി ഫീച്ചറാണിത്. നമ്മൾ തന്നെയാണ് ലോഗിൻ ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുന്നത്, അതുകൊണ്ടാണ് ആ പിൻ ചോദിക്കുന്നത്. നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത പിൻ തന്നെ എൻ്റർ ചെയ്തിട്ട് എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൈ വെച്ചിട്ട്, ഫിംഗർ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഈസിലി. പിന്നത്തെ ഓപ്ഷൻ നമ്മൾ ഇതിലിപ്പോൾ നോക്കാത്തത് ഇമെയിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നമ്മളുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി വരും അവിടെ. പിന്നെ എത്ര മാസത്തെയാണ് വേണ്ടത്, ലാസ്റ്റ് 1 month മതിയോ 2 month മതിയോ, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ആയിരിക്കണം, എന്നാലും ഇത് വർക്കാവുള്ളൂ. PDF ഉണ്ട്, എക്സൽ ഉണ്ട്. PDF സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വിത്തിൻ 2-3 minutes വരും എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഡിലേ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എക്സൽ എടുത്താൽ എന്തായാലും വരും. അത് നമ്മൾ കൺഫേം ആക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് ഡു യു വാണ്ട്, ടോപ്പിലൊരു ലോഗ് ഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ലോഗ് ഔട്ട് ആവും. രണ്ട് ലോഗ് ഔട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അത് ബാക്ക് എൻഡിലേക്ക് വന്ന് ഹോം പേജിലേക്ക് വരും. പിന്നെ നമ്മൾ റീസെറ്റ് എം പിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ടുണ്ടായില്ല. നമുക്ക് യെസ് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹോം പേജിൽ വരുമ്പോൾ ഇപ്പോൾ വെൽക്കം നമ്മളുടെ പേരൊക്കെ എഴുതി കാണിക്കും. ഡു യു വാണ്ട് ടു റീസെറ്റ് എം പിൻ നമ്മൾ സെലക്ട് ചെയ്ത് യെസ് കൊടുത്ത്, അപ്പോൾ ഇതുപോലെ OTP വരും. അത് ഓട്ടോമാറ്റിക്കലി റീഡ് ആയിക്കോളൂ നമ്മളുടെ സിം ഈ ഫോണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ. വേറെ ഫോണാണെങ്കിൽ അതിൽ നിന്ന് OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിൽ നമ്മളുടെ പുതിയ എം പിൻ, അതായത് ഇപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പുതിയ എം പിൻ, നമുക്ക് എന്താണ് പുതിയത് വേണ്ടത് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ സക്സസ്ഫുള്ളി. ഇനി നമുക്ക് പുതിയ എം പിന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇതപ്പോൾ വളരെ ഈസി ഒരു ആപ്പാണ്, നമുക്ക് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. പാസ്ബുക്ക് എൻട്രീസ് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കിട്ടും. നമുക്ക് ലോങ് ക്യൂസൊക്കെ ഒഴിവാക്കാം നമ്മുടെ പാസ്ബുക്ക് പ്രിൻറ്റ് ചെയ്യണം. നമുക്ക് ഫോണിൽ തന്നെ ഈസി ആയിട്ട് നമ്മളുടെ എൻട്രീസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും ഏത് ടൈം വേണമെങ്കിലും 24 hours നമുക്ക് കിട്ടും.
അപ്പോൾ നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിലുള്ള പാസ്ബുക്ക് പഴയ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതിലത്തെ കസ്റ്റമർ ഐ ഡിയിൽ ഫ്രണ്ടിൽ 2 ആഡ് ചെയ്ത് കൊടുക്കുക. അതേസമയം നമ്മൾ പുതിയ പാസ്ബുക്ക് കാനഡ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഐ ഡി ഒക്കെ കറക്റ്റ് ആയിരിക്കുള്ളൂ. പുതിയ സ്റ്റേറ്റ്മെൻറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും കസ്റ്റമർ ഐ ഡി കറക്റ്റ് ആയിരിക്കുള്ളൂ. കസ്റ്റമർ ഐ ഡിയിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രാഞ്ചിൽ വിളിച്ച് അക്കൗണ്ട് നമ്പർ പറഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഐ ഡി കിട്ടും. ഇതിൽ മെയിനായിട്ട് കസ്റ്റമർ ഐ ഡിയും മൊബൈൽ നമ്പറും കറക്റ്റ് ആയിരിക്കണം. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഇത് ഈസി ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത്രയൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ, ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഈ പാസ്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.